ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ 2011 റിലീസായ മേഡർ 2 എന്ന ബോളിവുഡ് മൂവിയുടെ എക്സ്പ്ലനേഷനാണ് കാണാൻ പോകുന്നത്. ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് കേട്ടോ. ഈ മൂവിയുടെ മുഴുവൻ സ്റ്റോറി മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ജ്യോതി എന്നൊരു പെണ്ണിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അവളൊരു കോൾ ഗേളാണ്. അവളിപ്പോൾ അവളുടെ കസ്റ്റമറിൻ്റെ കൂടെ കാറിൽ കയറി പോവുകയാണ്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ ജ്യോതി ഒരുപാട് ഇരുന്ന് കരയുകയാണ് കേട്ടോ. ആരോ അവളെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. ഒരുപാട് ഉപദ്രവിച്ചതിന് ശേഷം അവളെ കൊല്ലുകയാണ് കേട്ടോ. ഇതെല്ലാം തന്നെ അയാൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ജ്യോതി ഇങ്ങനെയല്ല ഉപദ്രവിക്കുന്ന ആളുടെ ഫേസ് നേരെ കാണിക്കുന്നില്ല കേട്ടോ. അതൊരു ലേഡിയെ പോലെയുണ്ട്. അങ്ങനെ ആ സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോ അർജുനെ കാണിക്കുന്നു. അവന് പണ്ട് വലിയൊരു പോലീസ് ഓഫീസർ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ആ ജോലിയൊക്കെ വിട്ടിട്ട് എന്തോ ഒരു ഇല്ലീഗൽ ബിസിനസ്സൊക്കെ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ അർജുനെ കാണാൻ വേണ്ടിയിട്ട് കോൾ ഗേൾസിനൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു ഡീലർ വന്നിരിക്കുകയാണ്. അയാൾ പറയുകയാണ് കഴിഞ്ഞ മാസം ഒരു 12 കോൾ ഗേൾസിനെ ഇവിടേക്ക് കൊണ്ടുവന്നു. അതിൽ 4 പേരെ ഇപ്പോൾ കാണുന്നില്ല. എൻ്റെ ബിസിനസ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ എനിക്ക് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിനെ പുറകെയുള്ള സത്യം കണ്ടുപിടിച്ചതായെന്ന് അർജുനോട് പറയുന്നു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പണം തരാമെന്നും അയാൾ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അർജുൻ അയാളുടെ കയ്യിൽ നിന്നും ഒരുപാട് പണം വാങ്ങിയിട്ട് ഈ ഡീൽ സ്വീകരിക്കുന്നു. ഇപ്പോൾ പണമൊക്കെ വാങ്ങിയ അർജുൻ ആയിക്കോട്ടെ ഒരു ചേർച്ചിലേക്കാണ് പോകുന്നത്. ആ ചേർച്ചിൽ ഒരു സിസ്റ്റർ ഉണ്ട് കേട്ടോ. ആ സിസ്റ്റർ ഓഫനേജൊക്കെ നടത്തി വരികയാണ്. അവരുടെ കയ്യിലാണ് അർജുൻ ഇപ്പോൾ പണമൊക്കെ കൊടുക്കുന്നത്. അതായത് അർജുനന് ഇങ്ങനെ കിട്ടുന്ന പണമെല്ലാം പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആ സിസ്റ്റർ നീ എന്തായാലും ചെറുചേരെ വന്നതല്ലേ, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയെന്ന്. അപ്പോൾ അർജുൻ പറയുന്നു എനിക്ക് ദൈവത്തിൻ്റെ മേലെയൊന്നും വിശ്വാസമില്ല എന്ന്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ അർജുൻ അവൻ്റെ ഗേൾ ഫ്രണ്ടായ പ്രിയയെ പോയി കാണുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതും അർജുൻ ആ ഡീലർ കൊടുത്ത പണിയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് കിഡ്നാപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടികളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അതിലൊരു കുട്ടിയാണ് കേട്ടോ ജ്യോതി. ജ്യോതിക്ക് എന്ത് പറ്റിയെന്ന് നമ്മുടെ ഹീറോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ നമ്മുടെ ഹീറോയുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടെന്ന് കൊടുക്കുന്നത്. അത് ജ്യോതിയുടെ ഫോണാണ്. അതായത് അവൾ ലാസ്റ്റായിട്ട് കസ്റ്റമറിൻ്റെ കൂടെ പോകുന്നതിന് മുൻപ് ഫോൺ ഇവിടെ മറന്നു വെച്ചിട്ട് പോയി എന്ന് പറഞ്ഞിട്ടാണ് ഒരു വ്യക്തി ഈ ഫോൺ ഉണ്ടെന്ന് കൊടുക്കുന്നത്. ആ ഫോണിൽ നിന്നും നമ്മുടെ ജ്യോതി ലാസ്റ്റായിട്ട് കോൾ സംസാരിച്ച് ആ കസ്റ്റമറിൻ്റെ നമ്പർ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സീൻ കട്ട് ചെയ്തിട്ട് മറ്റൊരു സീൻ കാണിക്കുന്നുണ്ട്. അവിടെ ആയിക്കോട്ടെ നമ്മുടെ ജ്യോതിയുടെ ഡെഡ് ബോഡിയെ പീസാക്കി ഒരു കവറിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവിടെയുള്ള ലീഡ് അതിൻ്റെ ഒരു കിണറ്റിലേക്ക് കയറിയിരുന്നു. ആ കിണറ്റിൽ ജ്യോതിയുടെ ഡെഡ് ബോഡി പോലെ തന്നെ ഒരുപാട് കവറുകളുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്, ഈ ലേഡി ജ്യോതിയെ മാത്രമല്ല കേട്ടോ ഇതിനു മുൻപ് ഒരുപാട് പെൺകുട്ടികളെ ഇങ്ങനെ കൊന്നതിന് ശേഷം കവറിൽ കെട്ടി കിണറ്റിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ TV ചാനൽ ന്യൂസിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അതായത് ഈ സിറ്റിയിലുള്ള ഒരുപാട് പെൺകുട്ടികളെ ഈയിടെയായിട്ട് കാണേണ്ടി പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എങ്ങനെയെങ്കിലൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നാണ് TV ന്യൂസിലെ ഒരു പോലീസ് പറയുന്നത്. അങ്ങനെ ആ സീൻ കട്ട് ചെയ്തിട്ട് അർജുനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അർജുൻ ഇപ്പോൾ ആ ഡീലറിനോട് പോയി സംസാരിക്കുകയാണ്. അതായത് നിങ്ങൾ അയക്കുന്ന ആ കോൾ ഗേൾസ് എല്ലാം കസ്റ്റമറിൻ്റെ കൂടെ പോകുന്നതിന് മുൻപ് എവിടേക്കാണ് പോകുന്നത് എന്നതിൻ്റെ ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ പറയണം. അങ്ങനെ എനിക്ക് ആ ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞ വർഷം പെൺകുട്ടികളേക്ക് ടോർച്ചർ ചെയ്യുന്ന ഇയാളെ പെട്ടെന്ന് അടുക്കാൻ കിട്ടും. അതായത് ഞാൻ ആ പെൺകുട്ടികളെ ഫോളോ ചെയ്ത് പോയിട്ട് അവനെ എങ്ങനെയെങ്കിലും പിടിക്കുമെന്നൊക്കെയാണ് അർജുൻ പറയുന്നത്. ഡീലറും ഇതിന് ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ധീരജ് എന്ന ഒരാളിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അയാളിപ്പോൾ ഒരുത്തിന് കോൾ ചെയ്തിട്ട് എനിക്കൊരു കോൾ ഗേളിനെ ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഡീലറും ഇപ്പോൾ രേഷ്മ എന്ന പെണ്ണിനെ അയക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ നമുക്ക് രേഷ്മയെ കാണിക്കുന്നുണ്ട് കേട്ടോ. രേഷ്മ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്. അവളിങ്ങനെ കോളേജിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോൾ വരുന്നുണ്ട്. അവളുടെ അമ്മയുടെ കയ്യിൽ നിന്നാണ് കോൾ വരുന്നത്. നമ്മുടെ രേഷ്മയെക്കുറിച്ച് പറയണമെങ്കിൽ അവൾക്ക് അച്ഛനില്ല കേട്ടോ. അമ്മയും രണ്ട് അനിയത്തിമാരുമാണ് ഉള്ളത്. അച്ഛൻ മരിച്ചതിന് ശേഷം ഇവളാണ് കേട്ടോ ഇങ്ങനെ കുടുംബത്തിനെയൊക്കെ നോക്കി വരുന്നത്. ഇപ്പോൾ രേഷ്മയുടെ അമ്മ രേഷ്മയ്ക്ക് എന്തിനാണ് കോൾ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ അമ്മ പറയുകയാണ് നിൻ്റെ അനിയത്തി രണ്ടുപേരെയും സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ട് ഫീസ് അടയ്ക്കാത്തത് കൊണ്ടാണ് അവർ ഇറക്കി വിട്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേഷ്മ പറയുന്നു അമ്മ വിഷമിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും നാളെ തന്നെ ക്യാഷ് അയക്കാമെന്ന്. അങ്ങനെ അത് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോ അർജുനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അർജുൻ ഇപ്പോൾ അവൻ്റെ ഫ്രണ്ടിനെ കോൾ ചെയ്ത് സംസാരിക്കുകയാണ്. അതൊരു പോലീസ് ഓഫീസറാണ് കേട്ടോ. അർജുൻ പോലീസായി വർക്ക് ചെയ്തപ്പോൾ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ഇവൻ. ഇപ്പോൾ ഇവർ കേസിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ രേഷ്മ ധീരജിൻ്റെ കൂടെ കാറിൽ പോവുകയാണ് കേട്ടോ. രേഷ്മ ആ ഡീലറിൻ്റെ ആളാണ്. അർജുൻ പറഞ്ഞത് പ്രകാരം ഡീലർ ഇവരെല്ലാവരോടും എവിടെയെങ്കിലും കസ്റ്റമറിൻ്റെ കൂടെ പോകുമ്പോൾ ലൊക്കേഷൻ അയക്കണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ രേഷ്മയും ലൊക്കേഷൻ അയക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ധീരജിൻ്റെ കൂടെ ഒരു സ്ഥലത്തെത്തി. ഇപ്പോൾ രേഷ്മ ലൊക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. അവളുടെ കഷ്ടകാലം എന്ന് പറയട്ടെ ഇത് ധീരജ് കാണുന്നുണ്ട്. അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നമ്മുടെ അർജുൻ ആയിക്കോട്ടെ ആ ഡീലറിനെ പോയി കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇന്ന് പോയി പെൺകുട്ടികളെ ലിസ്റ്റൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡീലർ പറയുന്നു ഇന്ന് 3 ഗേൾസാണ് കസ്റ്റമറിൻ്റെ കൂടെ പോയത്. അതിൽ രണ്ടുപേർ ലൊക്കേഷൻ അയച്ചു, ഒരാൾ ലൊക്കേഷൻ അയച്ചിട്ടില്ല. ബാക്കി രണ്ടുപേരുടെ ലൊക്കേഷനും ഫോൺ നമ്പറൊക്കെ അറിയാമെന്ന് പറയുന്നു. ഇപ്പോൾ നമ്മുടെ അർജുനന് എന്തൊരു പന്തികട മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അവൻ അങ്ങനെ രേഷ്മയെ തപ്പിയിട്ട് അവൾ പോയ വഴിയെ പോവുകയാണ്. മറ്റൊരു ഭാഗത്ത് രേഷ്മയെ ആയിക്കോട്ടെ ധീരജ് കുളിക്കാൻ പോയിരിക്കുന്ന സമയം നോക്കിയിട്ട് അവിടെ എന്തൊരു തെറ്റായിട്ട് നടക്കുന്നുണ്ടെന്ന് ഇവൾക്ക് തോന്നി കേട്ടോ. അതുകൊണ്ട് തന്നെ ആ റൂമിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് തപ്പി നോക്കുകയാണ്. അവിടെയാണെങ്കിൽ കുറേ ബ്ലഡിൻ്റെ കറയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഇവിടെ ഇരിക്കുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോഴേക്കും ധീരജ് അവളെ പിടിച്ചു കേട്ടോ. അവളുടെ മണ്ടയ്ക്ക് ഇട്ട ഒരെണ്ണം കൊടുക്കുന്നു.
രേഷ്മ ഇപ്പോൾ കോൺഷ്യസ്ലല്ല കേട്ടോ. അവളുടെ കൈയും കാലും വായൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണ്. അവൾക്ക് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. ഇപ്പോൾ രേഷ്മ കോൺഷ്യസ്ലി വരുന്നുണ്ട് കേട്ടോ. അവൾ പതിയെ കണ്ണു തുറക്കുന്നു. അപ്പോഴായിക്കോട്ടെ ആ ധീരജ് ഒരു പെൺവേഷമൊക്കെ കെട്ടിയിട്ട് അവളുടെ മുന്നിലിരിക്കുന്നു. ഇപ്പോൾ മനസ്സിലായോ, സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ ജ്യോതിയെ ഉപദ്രവിച്ച് കൊന്നതും ലേഡിയൊന്നും അല്ല കേട്ടോ. ലേഡിയുടെ വേഷം കിട്ടിയ ഈ ധീരജ് തന്നെയാണ്. ഇപ്പോൾ ഇവൻ രേഷ്മയെ ഉപദ്രവിക്കുകയാണ് കേട്ടോ. ഒരു ചുറ്റിക എടുത്തിട്ട് അവളെ തല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പെട്ടെന്ന് ഇവൻ്റെ കയ്യിൽ തന്നെ അടികൊള്ളുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൈ മുറിയുന്നുണ്ട്. കയ്യിലെ മുറിവിന് എന്തെങ്കിലും മരുന്ന് നയിക്കണമെന്ന് കരുതിയിട്ട് അവൻ തൊട്ടടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവൻ അവൻ്റെ ലേഡി ഗെറ്റപ്പൊക്കെ മാറ്റിയിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ധീരജ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് അർജുൻ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്നിരിക്കുന്നത്. അതായത് രേഷ്മയെ അന്വേഷിച്ചിറങ്ങിയതാണല്ലോ. ഇപ്പോൾ അർജുൻ ധീരജിനെ കാണുന്നുണ്ട് കേട്ടോ. അവൻ്റെ കയ്യിലുള്ള മുറിവ് കണ്ടിട്ട് കൈക്ക് എന്ത് പറ്റി, എന്തെങ്കിലും വഴക്കുണ്ടായതാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ധീരജ് പറയുന്നു, ഏയ് അങ്ങനെയൊന്നുമില്ല, ബൈക്കിൽ വരുമായിരുന്നു, അങ്ങനെ സ്ലിപ്പായി വീണപ്പോൾ കൈ മുറിഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ ധീരജ് അവിടെ നിന്നും പോയിട്ട് കാറിൽ കയറുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അർജുൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതായത് ഇവൻ കള്ളം പറയുകയാണെന്ന്. ധീരജ് ആയിക്കോട്ടെ ആ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ കയ്യിലുള്ള രേഷ്മയുടെ ഫോണിനെ ഒരു ഡസ്റ്റ്ബിനിലേക്ക് എറിയുന്നുണ്ട്. ഇത് നമ്മുടെ അർജുൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അവൻ രേഷ്മയുടെ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നു. അപ്പോൾ തന്നെ അവിടെയുള്ള ഫോൺ റിംഗ് ചെയ്യുന്നു. ഇതോടെ കൺഫേം ആയില്ല അത് രേഷ്മയുടെ ഫോണാണെന്ന്. ഒന്നും കൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡീലറിൻ്റെ കയ്യിൽ നിന്നും കസ്റ്റമറിൻ്റെ നമ്പർ വാങ്ങിയിരുന്നു. ആ കസ്റ്റമറിനെ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഫോൺ ഇപ്പോൾ റിംഗ് ചെയ്തത് ധീരജിൻ്റെ കയ്യിലുള്ള ഫോണാണ് കേട്ടോ. ധീരജ് ഇപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഹലോ എന്ന് പറയുന്നു. അപ്പോൾ അർജുൻ ഒന്ന് പിന്നാലെ തിരിഞ്ഞ് നോക്കിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ധീരജിനെ കണ്ടെടുത്തും അർജുൻ ഓടുന്നു. അർജുനും ധീരജും കൂടിയിട്ട് വലിയ അടിയാവുന്നുണ്ട്. ഇതേ സമയത്ത് നൈറ്റ് പെട്രോളിങ്ങിന് വേണ്ടി വരുന്ന പോലീസുകാരായിക്കോട്ടെ ഇവർ രണ്ടുപേരെയും കാണുന്നുണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും എന്തൊരു കാര്യത്തിന് വേണ്ടി അടിയുണ്ടാക്കുകയാണെന്ന് മനസ്സിലാക്കി അവരായിക്കോട്ടെ കൂടുതലൊന്നും അന്വേഷിക്കാതെ രണ്ടുപേരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ആ സ്റ്റേഷൻ ഇൻചാർജറുണ്ടല്ലോ, ആ പോലീസുകാരനായിക്കോട്ടെ നമ്മുടെ ഹീറോനെ ആദ്യം തന്നെ അറിയാം കേട്ടോ. ഇവർ രണ്ടുപേർക്കും എന്തൊരു പകയുണ്ട്. ഇപ്പോൾ അർജുൻ ധീരജ് ആരാണ് എന്നതിനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ പോലീസുകാരനായിക്കോട്ടെ ധീരജ് പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ല. ധീരജിനെ മാത്രം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതിന് മുൻപ് ജസ്റ്റ് ഫോർമാലിറ്റിക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് കരുതിയിട്ട് ധീരജിനോട് നീ ആരെങ്കിലും കൊന്നു എന്ന് ചോദിക്കുന്നു. പക്ഷേ ധീരജ് ഒരു സൈക്കോപാത്താണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അവൻ ഒട്ടും കൂസലില്ലാതെ അതിനാൻ കൊന്നു എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന പോലീസുകാരനായിക്കോട്ടെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. അതായത് അർജുൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ സീനിയർ പോലീസ് ഓഫീസറിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സീനിയർ പോലീസ് ഓഫീസർ ആരാണെന്നറിയോ, അതാണ് അർജുൻ്റെ ഫ്രണ്ട്. ഈ കേസുമായിട്ട് അർജുൻ ഡിസ്കസ് ചെയ്തിരുന്നില്ലേ ആ പോലീസ്. അങ്ങനെ അർജുൻ്റെ ഫ്രണ്ടായ പോലീസും കമ്മീഷണറും എല്ലാവരും ആ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ പെൺകുട്ടികൾ മിസ്സാവുന്നത് വലിയ കേസായതാണല്ലോ. എന്നിട്ടിപ്പോൾ കമ്മീഷണർ അർജുൻ്റെ ഫ്രണ്ടായ പോലീസിനടുത്ത് നീ വേണം ഈ കേസിനെ കൂടുതൽ അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ പോലീസും ആദ്യം തന്നെ അർജുനെ പുറത്താക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അർജുനോട് പറയുകയാണ്, കമ്മീഷണറിനടുത്ത് നിന്നും ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ കേസ് കൂടുതൽ സെൻസിറ്റീവാണ്, അതുകൊണ്ട് തന്നെ ആരെയും ഇൻവോൾവ് ചെയ്യാതെ എത്രയും വേഗം സീക്രറ്റ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നീ ഈ കേസിൻ്റെ പുറകെ നടന്നിട്ട് നീ റിസ്കിലാവണ്ട എന്നൊക്കെ നമ്മുടെ അർജുൻ്റെ അടുത്ത് ഈ പോലീസുകാരൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അർജുൻ അവിടെ നിന്നും പോകുന്നു. ശേഷം ഈ പോലീസുകാരൻ ധീരജിൻ്റെ അടുത്ത് പോയി ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ധീരജിനായിക്കോട്ടെ ഒട്ടും കൂസലില്ല കേട്ടോ. അവൻ കൂളായിട്ട് അവൻ ചെയ്ത ക്രിമിനൽ കുറ്റങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതേ സമയം ഫ്രണ്ടിൻ്റെ കൂടെ സംസാരിച്ചിറങ്ങിയ അർജുൻ ആയിക്കോട്ടെ ഈ കേസിന് ഇത്ര വേഗം വിടണമെന്ന് അവൻ കരുതുന്നില്ല കേട്ടോ. അതായത് ഇപ്പോൾ കാണാണ്ടായി ആ രേഷ്മയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് അവൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ രേഷ്മയുടെ ഹോസ്റ്റലിലേക്ക് പോകുന്നുണ്ട്. ആ ഹോസ്റ്റൽ വാർഡനോട് രേഷ്മയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വാർഡൻ രേഷ്മയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതായത് ആ കുട്ടി ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്, ആ കുടുംബത്തിന് പോറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന അർജുൻ ആയിക്കോട്ടെ വിഷമം തോന്നുന്നു. അർജുൻ ദേഷ്യം വന്നിട്ട് ആ ഡീലറിനെ പോയി കണ്ടിട്ട് കോളേജിൽ പഠിക്കുന്ന ഈ പാവം പെൺപിള്ളേരെയൊക്കെയാണ് നിൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവന് ദേഷ്യം പോകുന്നില്ല. അവൻ നേരെ സ്റ്റേഷനിലേക്ക് പോയിട്ട് ധീരജിനിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. ആ കുട്ടി രേഷ്മ എവിടെയാണ്, അവളെ എന്ത് ചെയ്തു, അവളിപ്പോൾ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവനായിട്ട് നല്ലോണം തല്ലുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ അർജുൻ്റെ ഫ്രണ്ട് ആയിക്കോട്ടെ അർജുനെ പിടിച്ച് മാറ്റുന്നുണ്ട്. ഈ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ നീ ഇവനെ ഇട്ട് ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ച് ഇവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതുകൂടി എൻ്റെ തലയിലാവും, സോ നീ ഇവനെ ഇട്ട് ഉപദ്രവിക്കാതെ എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ അർജുൻ ആ പോലീസുകാരനോട് പറയുകയാണ്, ഇവൻ കുറ്റമെല്ലാം സംബന്ധിച്ചു പറഞ്ഞിട്ട് ഇവനെ വെറുതെ വിടാൻ പറ്റുമോ. ഇവൻ്റെ കൂടെ പോയത് ഒരു കോളേജിൽ പഠിക്കുന്ന ചെറിയ പെൺകുട്ടിയാണ്, അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പോലീസ് പറയുന്നുണ്ട്, ഇവൻ ഇതുവരെ കിഡ്നാപ്പ് ചെയ്ത പെൺകുട്ടികളെയൊക്കെ ഇവൻ കൊന്നു കളഞ്ഞിരിക്കുന്നു, അതുപോലെ തന്നെ രേഷ്മയും കൊന്നിട്ടുണ്ടാവും, നമ്മൾ അവളെ തേടി നടക്കുന്നത് വേസ്റ്റാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അർജുൻ പറയുന്നു, ഇല്ല അവൾ മരിച്ചിട്ടുണ്ടാവില്ല, എനിക്ക് ഉറപ്പാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ ആ സീൻ കട്ട് ചെയ്തിട്ട് രേഷ്മയെ കാണിക്കുന്നുണ്ട് കേട്ടോ.
ധീരജ് മെഡിക്കൽ ഷോപ്പിൽ പോകുന്നതിന് മുൻപ് തന്നെ ഇവളെ ഒരുപാട് ഇട്ട് ഉപദ്രവിച്ചു കേട്ടോ. ഇവൾ മരിച്ചെന്ന് കരുതിയിട്ട് ഇവളെ ആ കിണറ്റിലേക്ക് എറിഞ്ഞിട്ടായിരിക്കും ഇവൻ പോയിട്ടുണ്ടാവുക. ഇപ്പോൾ കിണറ്റിൽ കിടക്കുന്ന അവൾക്കായിക്കോട്ടെ ബോധം വന്നു കേട്ടോ. അതായത് അവൾ മരിച്ചിട്ടില്ല. അവൾ എങ്ങനെ ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ആലോചിക്കുകയാണ് കേട്ടോ. അവൾ ഒരുപാട് നിലവിളിക്കുന്നുണ്ട്. അങ്ങനെ ആ സീൻ കട്ട് ചെയ്തിട്ട് അർജുനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അർജുനെ ഇപ്പോൾ ഒരു വക്കീലിനെ പോയി കാണുകയാണ്. എന്നിട്ട് ആ വക്കീലിനോട് ആ ധീരജിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവനെങ്കിൽ എങ്ങനെയെങ്കിലും പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അവൻ ഇനി ആ ജയിലിൽ നിന്നും പുറത്തിറങ്ങാനേ പാടില്ല. അവൻ അത്ര വലിയ ക്രിമിനലാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ആ വക്കീലിനോട് ഹെൽപ്പ് ചോദിക്കുന്നത്. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, അവനിങ്ങനെ ജയിലിൽ തന്നെ വെച്ച് കൂടണമെങ്കിൽ അവനെതിരെയുള്ള എവിഡൻസ് ഒക്കെ സ്ട്രോങ് ആയിരിക്കണം. ഈ എവിഡൻസ് മാത്രം പോരാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അർജുൻ ആ ധീരജിനെ കുറിച്ചുള്ള കൂടുതൽ എവിഡൻസ് ഒക്കെ കണ്ടുപിടിക്കണമെന്ന് കരുതിയിട്ട് അവനെ അന്വേഷിച്ചു പോവുകയാണ്. അന്നൊരു ദിവസം ധീരജും അർജുനും കൂടിയിട്ട് റോഡിൽ നിന്ന് അടികൂടിയില്ലോ. അപ്പോൾ തന്നെ ധീരജിൻ്റെ പോക്കറ്റിൽ നിന്നും അവൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് താഴെ വീണ് കിടന്നിരുന്നു. അപ്പോൾ തന്നെ അർജുൻ അതെടുത്ത് പോക്കറ്റിൽ വെച്ചിരുന്നു. അതിനുശേഷമാണ് കേട്ടോ സ്റ്റേഷനിലേക്ക് പോയത്. ഇപ്പോൾ ആ ലൈസൻസ് എടുത്ത് നോക്കുന്നു. അതിൽ നിന്നും ഇവനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സീന കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ധീരജിനെ കാണിക്കുന്നുണ്ട്. ധീരജിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു വക്കീൽ വന്നിരിക്കുകയാണ്. ആ വക്കീൽ ഇപ്പോൾ ധീരജിൻ്റെ കയ്യിൽ ഒരു ഫോൺ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഫോണിൽ സംസാരിക്കുന്ന ഒരു ലേഡിയാണ്. ആ ലേഡി വലിയ പൊളിറ്റീഷ്യനാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ആ ലേഡി ഇപ്പോൾ നമ്മുടെ ധീരജിനോട് പറയുകയാണ്, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിന്നെ എങ്ങനെയെങ്കിലും പുറത്തെടുക്കാമെന്നൊക്കെ പറയുന്നു. അങ്ങനെ ആ സീന് കട്ട് ചെയ്തിട്ട് നമ്മുടെ കമ്മീഷണറിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു വയസ്സായ ആള് വരുന്നുണ്ട് കേട്ടോ. അയാൾ ഇപ്പോൾ കമ്മീഷണറോട് ഇപ്പോൾ എന്ത് കേസാണ് അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ കമ്മീഷണർ പറയുന്നു, അമേരിക്കയിൽ വന്ന ഒരു പെൺകുട്ടിയെ കാണുന്നില്ല, സോ ആ കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള ടെൻഷനിലാണ് ഞങ്ങളെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ആ വയസ്സായ ആളായിക്കോട്ടെ നമ്മുടെ കമ്മീഷണറിന് ചെകിട്ടത്തിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയുന്നു, എൻ്റെ കൊച്ചുമകളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ 3-4 തവണ ഈ സ്റ്റേഷനിലേക്ക് വന്നിരുന്നു, നിങ്ങൾ ഒരു ആക്ഷനും എടുത്തിരുന്നില്ല. ഇപ്പോൾ ഏതോ അമേരിക്കയിലുള്ള പണക്കാര കൊച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇത്രയ്ക്കൊക്കെ ധൃതി കൂട്ടുന്നു, നിങ്ങൾക്ക് നാണമില്ല എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴേക്കും അവിടെയുള്ള മറ്റു പോലീസുകാരൊക്കെ വന്നിട്ട് ഈ വയസ്സായ ആളെ പിടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ. എന്നാലും കമ്മീഷണർക്ക് എന്തോ പോലെ വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. താൻ ചെയ്തത് വലിയ കുറ്റമാണെന്നൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ അവിടെയുള്ള മറ്റു പോലീസുകാർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇനി ഒരു പെൺകുട്ടിയും കാണാണ്ടാവരുത്, ഈ കിഡ്നാപ്പ് ചെയ്യുന്ന ആളുടെ പിന്നാലെ ആരൊക്കെ ഉണ്ട് എന്നതിനെ കുറിച്ചൊക്കെ കൂടുതൽ അന്വേഷിക്കുമെന്നും പറയുന്നു. അങ്ങനെ ആ സീന് കട്ട് ചെയ്തിട്ട് അർജുനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അർജുനെ ഇപ്പോൾ ധീരജിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ധീരജിൻ്റെ വീട്ടിലേക്ക് തന്നെ പോയിരിക്കുകയാണ്. ധീരജിൻ്റെ അമ്മയോട് ധീരജിനെ കുറിച്ച് ചോദിക്കുന്നു. പക്ഷെ അമ്മ നേരെ ഉത്തരമൊന്നും നൽകുന്നില്ല കേട്ടോ. അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ആയിക്കോട്ടെ ഇവരുടെ വീട്ടിനുള്ളിൽ നിന്നും ഒരു പെൺകുട്ടി രക്ഷിക്കണേ കൊല്ലല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അർജുനെ കൂടുതൽ സംശയം തോന്നുന്നു. അവൻ വേഗം ആ വീട്ടിനുള്ളിലേക്ക് കയറി നോക്കുന്നുണ്ട് കേട്ടോ. അവിടെയാണെങ്കിൽ മെൻ്റലി പ്രോബ്ലമുള്ള ഒരു പെൺകുട്ടിയാണ് ഉള്ളത്. അവളിപ്പോൾ നിലവിളിക്കുകയായിരുന്നു. ഇപ്പോൾ ധീരജിൻ്റെ അച്ഛൻ വന്നിട്ട് അർജുൻ്റെ അടുത്ത് പറയുകയാണ്, ധീരജ് ഒരു മോശപ്പെട്ടവനാണ്. ഈ നിലവിളിക്കുന്ന മെൻ്റലി പ്രോബ്ലമായ ഈ പെൺകുട്ടി ധീരജിൻ്റെ വൈഫാണ്. കല്യാണം കഴിഞ്ഞ കുറച്ച് ദിവസത്തിൽ തന്നെ അവൻ ഇവളെ ഒരുപാട് ഉപദ്രവിച്ചു. അപ്പോൾ മുതലാണ് ഇവൾക്ക് ഇങ്ങനെ മെൻ്റൽ ഇഷ്യൂസൊക്കെ ഉണ്ടായത്. ഇങ്ങനെ ധീരജിൻ്റെ അച്ഛൻ അർജുൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ധീരജ് എങ്ങനെയാണോ അവൻ്റെ ഭാര്യ ഉപദ്രവിച്ചത് അതിൻ്റെ ക്ലിപ്സൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് അർജുൻ ധീരജിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇവനൊരു സൈക്കോ ആണെന്ന് പോലെയാണ് പറയുന്നത്. അതെല്ലാം തന്നെ അർജുൻ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്തിനെന്ന് ചോദിച്ചാൽ ആ വക്കീൽ പറഞ്ഞിരുന്നില്ലേ ധീരജിനെതിരെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് വേണമെന്ന്. അതൊക്കെയാണ് ഇപ്പോൾ അർജുൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ആ ധീരജിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ കമ്മീഷണർ ഇരുന്നിട്ട് അവൻ്റെ അടുത്ത് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. നേരത്തെ പോലീസുകാരുടെ മുന്നിൽ കുറ്റമൊക്കെ സമ്മതിച്ച ധീരജ് ആയിക്കോട്ടെ ഇപ്പോൾ കമ്മീഷണറിൻ്റെ മുന്നിലും ഒരു ക്യാമറയുടെ മുന്നിലും സത്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. അതായത് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അവിടേക്ക് ഒരു ലേഡി ഡോക്ടർ വരുന്നുണ്ട് കേട്ടോ. ആ ലേഡി ഡോക്ടർ ഇപ്പോൾ ധീരജിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് നിനക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ലേഡീസിന് ഇഷ്ടമല്ലാത്തത്, എന്താ ഉള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ആ ഡോക്ടർ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും നമ്മുടെ ധീരജ് ആയിക്കോട്ടെ പരസ്പരം ബന്ധമില്ലാത്ത രീതിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഡോക്ടർ കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവന് ദേഷ്യം വന്നിട്ട് ആ ഡോക്ടറെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോഴേക്കും മറ്റു പോലീസുകാരൊക്കെ വന്നിട്ട് ഈ ഡോക്ടറിനെ രക്ഷപ്പെടുത്തുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരത്തിൽ തന്നെ അവിടേക്ക് ഒരു പൊളിറ്റീഷ്യൻ വരുന്നുണ്ട്. നേരത്തെ ധീരജിൻ്റെ അടുത്ത് കോളിൽ സംസാരിച്ചിരുന്നില്ലേ ഒരു ലേഡി, ആ ലേഡി പൊളിറ്റീഷ്യനാണ് ഇപ്പോൾ അവിടേക്ക് വന്നിരിക്കുന്നത്. എന്നിട്ട് ധീരജിനെ ജാമ്യത്തിലെടുക്കണമെന്ന് പറയുന്നുണ്ട്. കമ്മീഷണർ ആ ലേഡിയോട് ഒരുപാട് പറയുന്നുണ്ട് കേട്ടോ, ഇവൻ വലിയ ക്രിമിനലാണ്, ഇവനെ പുറത്തുവിട്ടാൽ നല്ലതല്ല എന്നൊക്കെ. എന്നാലും ആ ലേഡി തൻ്റെ ഇൻഫ്ലുവൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇവൻ നിരപരാധിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ആ സ്റ്റേഷനിൽ നിന്നും പുറത്തെടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ നായകൻ അർജുൻ ആ സ്റ്റേഷനിലേക്ക് വരികയാണ് കേട്ടോ. അവൻ വരുമ്പോഴേക്കും ഈ ധീരജ് പുറത്തുപോയി കഴിഞ്ഞു. അതായത് അർജുൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ കളക്ട് ചെയ്ത് എവിഡൻസ് എല്ലാം വെറുതെ ആയിട്ടോ, അപ്പോഴേക്കും അവന് പുറത്തുപോയി കഴിഞ്ഞല്ലോ. മറ്റൊരു ഭാഗത്ത് ആ രേഷ്മി ആയിക്കോട്ടെ കിണറ്റിൽ നിന്നും എങ്ങനെയെല്ലാമോ രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നു കേട്ടോ. അവളാണെങ്കിൽ ഒരുപാട് ക്ഷീണിച്ചിരിക്കുകയാണ്, അവൾക്ക് നടക്കാൻ തന്നെ വയ്യ. എങ്ങനെയെല്ലാം ഒരു അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അവിടെ എത്തിയതും അവളാകെ തളർന്നു വീഴുന്നുണ്ട്. അവിടെയുള്ള പൂജാരി അവൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സീന് കട്ട് ചെയ്തിട്ട് ധീരജിനെയും ആ പൊളിറ്റീഷ്യൻ ലീഡിയെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും ഇപ്പോഴൊരു അമ്പലത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതേ അമ്പലത്തിലേക്കാണ് കേട്ടോ നേരത്തെ രേഷ്മയെ എത്തിയിരുന്നത്.
ഇപ്പോൾ അവിടെയുള്ള പൂജാരി ആ പൊളിറ്റീഷ്യൻ ലേഡിയോട് ഇങ്ങനെ സംസാരത്തിനിടയിൽ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. അതായത് ഈ അമ്പലത്തിലേക്ക് കുറച്ചു നേരം മുൻപ് ഒരു പെൺകുട്ടി വന്നിരുന്നു, അവളാകെ അവശയായിരിക്കുകയാണ്, അവൾക്ക് ഒട്ടും വയ്യ, ഇപ്പോൾ ഞാൻ അവളെ അപ്പുറത്തുള്ള റൂമിൽ കിടത്തിയിട്ടുണ്ട്, പോലീസിൻ്റെ അടുത്തും ഇൻഫോം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേൾക്കുന്ന ധീരജനായിക്കോട്ടെ അത് രേഷ്മയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇപ്പോൾ ധീരജ് അവിടെയുള്ള പൂജാരിയോട് എനിക്ക് ആ കുട്ടിയെ കാണണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പൊളിറ്റീഷ്യൻ ലേഡി പറയുന്നുണ്ട്, നിനക്ക് എന്തിനാണ് അതൊക്കെ, നീ നിരപരാധി എന്ന് കരുതിയിട്ടാണ് ഞാൻ നിന്നെ പുറത്തെടുത്തത്, നീ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ധീരജ് മൈൻഡാക്കുന്നില്ല കേട്ടോ, നേരെ രേഷ്മയുടെ അടുത്ത് പോയിട്ട് അവളെ കൊടൂരമായിട്ട് കൊല്ലുന്നു. അങ്ങനെ കുറച്ച് നേരത്തിൽ തന്നെ ആ പൂജാരി ഇൻഫോം ചെയ്തതുകൊണ്ട് തന്നെ അവിടേക്ക് പോലീസുകാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒപ്പം നമ്മുടെ നായകൻ അർജുനമുണ്ട്, അവനിപ്പോൾ രേഷ്മയുടെ ഡെഡ് ബോഡി കണ്ടിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ ധീരജിനെ വെറുതെ വിടാൻ പാടില്ല എന്ന് അവൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അവൻ ഇത്രയും നേരം കളക്ട് ചെയ്ത ആ എവിഡൻസൊക്കെ പോലീസിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ ധീരജ് ആയിക്കോട്ടെ നെക്സ്റ്റ് ആയിട്ട് വേറൊരു പെൺകുട്ടിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത് വേറെ ആരും അല്ല കേട്ടോ, വലിയ ഫാഷൻ മോഡലായ നമ്മുടെ നായകൻ്റെ കാമുകി പ്രിയയാണ്. ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ധീരജ് പ്രിയയെ വിളിച്ചു വരുന്നുണ്ട് കേട്ടോ. അവിടെ വെച്ചിട്ട് അവളെ ലോക്ക് ചെയ്യുകയാണ്. ഇതേ സമയത്ത് ധീരജിനെ പിന്തുടർന്നിട്ട് അർജുൻ അവിടെ എത്തിയിരുന്നു കേട്ടോ. അർജുനും ധീരജും കൂടിയിട്ട് ഇപ്പോൾ വഴക്ക് കൂടുകയാണ്. ഇപ്പോഴാണ് കേട്ടോ ധീരജ് പ്രിയയെ ശ്രദ്ധിക്കുന്നത്, അതായത് ഇവൻ്റെ നെക്സ്റ്റ് ടാർഗറ്റ് പ്രിയയാണെന്ന് ഇപ്പോഴാണ് ഇവൻ അറിയുന്നത്. ഈ സമയം തന്നെ ധീരജ് അർജുനിട്ട് നല്ലോണം തല്ലുന്നു. അങ്ങനെ അർജുൻ അവശനായിട്ടോ അവൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ പ്രിയയെ കൊല്ലാനായിട്ട് നോക്കുകയാണ്. അപ്പോഴേക്കും അർജുൻ എഴുന്നേറ്റ് വന്നിട്ട് ഈ ധീരജിനെ ഇട്ട് നല്ലോണം തല്ലുന്നു. അർജുൻ്റെ കയ്യിൽ ഷാർപ്പായിട്ടുള്ള ഒരു ആയുധം കിട്ടുന്നുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് ഈ ധീരജിനെ കൊല്ലാനായിട്ട് നോക്കുകയാണ്. അപ്പോഴേക്കും പോലീസുകാർ വന്നിട്ട് അർജുനെ തടയുന്നുണ്ട്. എന്നാലും അർജുനന് നല്ലോണം ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ധീരജ് ഇത്രയും പെൺകുട്ടികളോട് ചെയ്ത ക്രൂരതയ്ക്ക് അവൻ്റെ മൈൻഡിൽ വരുന്നുണ്ട്. സോ ഒന്നും ആലോചിക്കാതെ അവനെ കുത്തിക്കൊല്ലുന്നു. ഇതൊക്കെ കാണുന്ന പ്രിയ ആയിക്കോട്ടെ നല്ലോണം കരയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അർജുൻ ചെയ്ത ഈ തെറ്റ് അവൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് കേട്ടോ കണ്ടത്, അതായത് അവൻ ഇറങ്ങുന്ന പോലീസുകാർ. അവരെല്ലാവരും തന്നെ അർജുനെ രക്ഷിക്കണമെന്ന് കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്ന ധീരജിനെ വീണ്ടും ഷൂട്ട് ചെയ്യുന്നു. എന്നിട്ട് എല്ലാവരുടെ മുന്നിലും പോലീസുകാരാണ് ഈ ധീരജിനെ എൻകൗണ്ടർ ചെയ്തത് എന്നപോലെ പറയുന്നു. അങ്ങനെ ആ സീന് കട്ടിയതുണ്ട് കേട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ അർജുനെയും പ്രിയയെയും കാണിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഇപ്പോൾ പ്രേ ചെയ്യുകയാണ് കേട്ടോ. അതായത് അർജുനൻ ആദ്യം ദൈവത്തിനെ ഒന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോൾ അവൻ ദൈവത്തിനെ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ പ്രിയയും ഒത്തിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഈ മൂവി എൻഡ് ചെയ്യുന്നത്. ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടമായോ, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഇതുപോലുള്ള വീഡിയോസുകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.